Hi friends, welcome back to my channel. அப்போ இன்ன நம்ம உண்டாக்க போறது மயோனைஸ் ആണ്. அப்ப എങ്ങനെയാ മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മുട്ടയുടെ വെള്ളക്കരുവാണ്. അതുകൊണ്ട് തന്നെ മുട്ടയുടെ മഞ്ഞക്കരു നമുക്ക് ഇവിടുന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ വെള്ളം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. മൂന്ന് മുട്ടയുടെ വെള്ളം ഞാൻ ഇപ്പോ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടയുടെ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് വിനാഗിരിയാണ്. എന്നാൽ ഞാൻ ഇവിടെ ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇവിടെ ഞാൻ രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. സ്മെല്ലുള്ള ഒരു എണ്ണകളും നമ്മൾ മയോണൈസിൽ ഉപയോഗിക്കില്ല. ഇനി വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ബാക്ക് സ്പീഡിലാണ് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സി അടിക്കാറുള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഓയിൽ ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. പിന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.